ആരോഗ്യ ഭാരതത്തിലേക്ക് സ്വാഗതം. അസുഖം വന്നാൽ ആദ്യം പോകുന്നത് ആശുപത്രിയിലാണ്, ഡോക്ടറെ കാണുവാൻ. ഡോക്ടറും മരുന്നും കൊണ്ട് മാത്രം അസുഖം മാറ്റാൻ കഴിയും എന്നുള്ള ധാരണ മാറുന്നു. സമൂഹത്തിൻ്റെ, കുടുംബത്തിൻ്റെ, സർവോപരി സംസ്ഥാനത്തെ വിവിധ വകുപ്പുകളുടെ ഏകോപനത്തിലൂടെ രോഗത്തിന് ആശ്വാസം കണ്ടെത്തുവാനും സമ്പൂർണ്ണ ആരോഗ്യം ഉറപ്പുവരുത്തുവാനുമുള്ള നൂതനമായ പദ്ധതിയാണ് സീതാലയം. സീതാലയത്തെക്കുറിച്ചുള്ള ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുക്കുവാൻ ഇവിടെ എത്തിയിരിക്കുന്നത് കോഴിക്കോട് ഗവൺമെൻറ് ഹോമിയോ ആശുപത്രിയിലെ ഡോക്ടർ അനിത, കോഴിക്കോട് ഗവൺമെൻറ് ഹോമിയോ ആശുപത്രിയിലെ ഡോക്ടർ സോണി, തിരുവനന്തപുരം ഗവൺമെൻറ് ഹോമിയോ ആശുപത്രിയിലെ ഡോക്ടർ കുമാരി എസ് ബിന്ദു, ഹോമിയോ വകുപ്പിൻ്റെ ഡയറക്ടർ ഡോക്ടർ ജമുന, സീതാലയം നോഡൽ ഓഫീസർ ഡോക്ടർ ബാലചന്ദ്രൻ നായർ, കൊല്ലം ഗവൺമെൻറ് ഹോമിയോ ആശുപത്രിയിലെ ഡോക്ടർ സ്മിത എസ് പിള്ള, സൈക്കോളജിസ്റ്റ് അഞ്ജന പ്രേം എന്നിവരാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം സീതാലയം പദ്ധതി വളരെ നൂതനമായ ഒന്നാണ്. ഈ പദ്ധതി മറ്റു പദ്ധതികളേക്കാൾ വിഭിന്നമായി സംസ്ഥാനത്തെ വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടുകൂടി നടത്തുന്ന ഒരു പദ്ധതിയാണ്. ഏതെല്ലാം വകുപ്പുകളാണ് സാധാരണ ഈ പ്രവർത്തനങ്ങളുമായി സജീവമായി സഹകരിക്കുന്നത്? ഡയറക്ടർ. സീതാലയം പദ്ധതിയുമായി സാമൂഹ്യക്ഷേമ വകുപ്പ് സഹകരിക്കുന്നുണ്ട്. നിയമവകുപ്പ്, പോലീസ്, ഈ മൂന്ന് വകുപ്പുകളാണ് പ്രധാനമായും സീതാലയുമായിട്ട് സഹകരിച്ചു വരുന്നത്. ഈ ആരോഗ്യ വകുപ്പിൻ്റെ കീഴിലുള്ള ഈ പദ്ധതിയിൽ പോലീസ് വകുപ്പിൻ്റെ എന്തെല്ലാം സഹായങ്ങളാണ് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്? സീതാലയം പ്രവർത്തിക്കുന്ന ഓരോ സെൻ്ററുകളുടെ പരിസരത്തുള്ള പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് നാം അവരുമായി ബന്ധപ്പെട്ടൊരു അവരുമായി ഒരു ബന്ധം ഉണ്ടാക്കി വെക്കുന്നുണ്ട്. മാത്രമല്ല സീതാലയത്തിൻ്റെ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ അവരുടെ ഒരു നോമിനി കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് സീതാലയം സ്റ്റിയറിംഗ് കമ്മിറ്റി രൂപീകരിച്ചിട്ടുള്ളത്. അപ്പോൾ പോലീസ് വകുപ്പുമായി ബന്ധപ്പെട്ടുള്ള സേവനങ്ങൾ ആവശ്യമായ ഘട്ടത്തിൽ സീതാലയത്തിൽ നിന്ന് വിളിച്ച് അറിയിക്കുന്നതിനനുസരിച്ച് നമുക്ക് ആവശ്യമായ സേവനം ലഭ്യമാകുകയും മാത്രമല്ല ഈ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന പല കേസുകളിലും അവിടെ സേവനം ആവശ്യമുള്ള കേസുകളെ തിരിച്ച് സീതാലയത്തിലേക്ക് അയക്കുകയും ചെയ്യുന്നുണ്ട്. ഈ പോലീസിൻ്റെ സഹായം ആവശ്യമാകുന്ന പലപ്പോഴും പറയാറുണ്ട്, സീതാലയ പദ്ധതിയിൽ വരുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മദ്യപാനികളായ ഭർത്താക്കന്മാർ വലിയ ബുദ്ധിമുട്ടുള്ളവരാണ്. വനിതാ സെല്ലുമായി ബന്ധപ്പെട്ടാൽ അല്ലെങ്കിൽ വനിതാ പോലീസ് സ്റ്റേഷനുകളുമായി ബന്ധപ്പെട്ടാൽ നമുക്ക് കൃത്യമായ സഹായം ലഭ്യമാകുന്നുണ്ടോ? കോഴിക്കോട് അങ്ങനെ അവരുമായിട്ട് ബന്ധപ്പെട്ട് തീർക്കേണ്ട വലിയ കേസുകൾ വന്നിട്ടില്ല. പക്ഷേ അല്ലാതെ കോഴിക്കോട് സീതാലയംകാർക്ക് സാധിക്കുന്ന രീതിയിൽ ഈ മദ്യപാന ചികിത്സയും അതിനോടനുബന്ധപ്പെട്ട സ്ത്രീകൾക്ക് അനുഭവിക്കുന്ന വിഷമതകൾ പരിഹരിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പം അതിനപ്പുറത്തേക്ക് കടക്കേണ്ട ഒരവസ്ഥ കോഴിക്കോട് സീതാലയത്തിന് ഇതുവരെ ഉണ്ടായിട്ടില്ല. എങ്കിലും ഞങ്ങൾക്ക് ഈ ഡി അഡിക്ഷൻ ക്ലിനിക്കും കൂടെ അതിൽ അവിടെ പ്രവർത്തിക്കുന്നുള്ളതുകൊണ്ട് ഈ മദ്യപാനം കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവരുടെ ഭർത്താക്കന്മാർക്ക് നമുക്ക് ചർച്ച ചെയ്യാം. നമുക്ക് ഈ സീതാലയത്തിലെ പോലീസ് പോലെയുള്ള വകുപ്പുകളുടെ സഹായം നമുക്ക് എത്രമാത്രം ലഭ്യമാണ് എന്നുള്ളതിനെ കുറിച്ചാണ് അറിയേണ്ടത്. കോഴിക്കോടാണെങ്കിൽ മാറാട് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. മാറാട് പ്രദേശത്തെ സ്ത്രീജനങ്ങൾ ധാരാളം പ്രയാസങ്ങൾ, മാനസിക ക്ലേശങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ളവരുമാണ്. അവരെ കേന്ദ്രീകരിച്ചുകൊണ്ട് മാറാട് പ്രദേശത്തെ പോലീസ് വിഭാഗം തന്നെ മുൻകൈ എടുത്തുകൊണ്ട് വളരെ നല്ല രീതിയിൽ സീതാലയുമായിട്ട് സമന്വയിപ്പിച്ച് ഒരു നല്ല ക്യാമ്പ് കണ്ടക്ട് ചെയ്യാനും അതിനുശേഷം അവിടെ നിന്ന് കേസുകൾ ധാരാളമായിട്ട് സീതാലയത്തിലേക്ക് പറഞ്ഞു വിടാനും കൂടെ അവർ വളരെ ശ്രദ്ധാപൂർവ്വം ശ്രമിച്ചിട്ടുണ്ട്. തീർച്ചയായും അവിടെ ഒരു സേവനം നൽകുക വഴി തന്നെ പോലീസിന്റെ സഹായ സഹകരണങ്ങൾ ഞങ്ങൾ ഉറപ്പുവരുത്തിയിട്ടുമുണ്ട് ഈ ഒരു പദ്ധതിയിൽ. ഈ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ഒട്ടേറെ കേസുകൾ തിരുവനന്തപുരം സീതാലയം യൂണിറ്റ് കൈകാര്യം ചെയ്തു. അതിൻ്റെ ചാർജുള്ള ഡോക്ടറാണ് ഡോക്ടർ ബിന്ദു. തിരുവനന്തപുരത്തെ സീതാലയം പ്രവർത്തനങ്ങളിൽ വിവിധ വകുപ്പുകളുടെ, പ്രത്യേകിച്ച് പോലീസ് വകുപ്പിന്റെ സഹകരണം എങ്ങനെയാണ്? തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതൽ പോലീസ് സഹായം കിട്ടുന്നത് വനിതാ സെല്ലിന്നാണ്. അവർ നല്ല രീതിയിൽ, ഞങ്ങളിപ്പോൾ പോലീസ് കേസ് ആവശ്യമുള്ള കേസുകൾ അങ്ങോട്ട് റെഫറൻസ് ലെറ്റർ കൊടുക്കുമ്പോൾ തന്നെ അത് നല്ല രീതിയിൽ നോക്കുകയും നമ്മുടെ ഫോളോ അപ്പ് ഞങ്ങളെ വിളിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്. പിന്നെ അവിടെ വനിതാ സെല്ലിലെത്തുന്ന ഈ പ്രോബ്ലം ഉള്ള കേസുകൾ അവരുടെ കൗൺസിലിംഗ് പോരാതെ വരികയാണെങ്കിൽ അവർ ഞങ്ങളടുത്തോട്ടാണ് ആദ്യം വിടുന്നത്. മദ്യപാനത്തിനായാലും ഇൻഫെർട്ടിലിറ്റിക്കായാലും അല്ലാതെ ഈ പെരുമാറ്റ വൈകല്യങ്ങൾ കൊണ്ട് ഉള്ള ഫാമിലി പ്രശ്നങ്ങൾക്കും സീതാലയത്തിനെയാണ് അവർ ആദ്യം റെഫർ ചെയ്യുന്നത്. ഈ പെരുമാറ്റ വൈകല്യമുള്ള ഫാമിലി പ്രശ്നങ്ങളെന്ന് പറഞ്ഞു, പെരുമാറ്റ വൈകല്യമുള്ളവരായിരിക്കും പലപ്പോഴും സ്ത്രീകൾ ഇന്നലെ രാത്രി എനിക്ക്
മർദ്ദനം കിട്ടി അല്ലെങ്കിൽ ഭർത്താവിൻ്റെ നിന്ന് അടി കിട്ടി അങ്ങനെ വരുന്ന കേസുകളെ സംബന്ധിച്ചിടത്തോളം ഡോക്ടർ എന്നുള്ള നിലയിൽ സീതാലയം അവർക്കുള്ള ചികിത്സയും അല്ലെങ്കിൽ അവർക്കുള്ള കൗൺസിലിങ്ങും അല്ലാതെ ചില കാര്യങ്ങളിൽ പോലീസിൻ്റെ ഇടപെടലുകൾ ആവശ്യമായി വരും. അങ്ങനെയുള്ള കാര്യങ്ങളിൽ പോലീസിൻ്റെ ഇടപെടലുകൾ കൊല്ലം സീതാലയത്തിൽ നിന്ന് ഡോക്ടർ സ്മിതാസ് പിള്ളയെ കിട്ടാറുണ്ടോ? ഒരുപാട് കേസുകൾക്ക് നമുക്ക് പോലീസിൻ്റെ സഹായം ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ ആദ്യം എന്താണ് പ്രശ്നമെന്ന് ആദ്യം മനസ്സിലാക്കും. അവരോട് ചിലപ്പോൾ ഒരു കക്ഷി മാത്രമായിട്ടായിരിക്കും വരുന്നത്, ഭാര്യ മാത്രമായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ ഇപ്പോൾ പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ആക്ഷൻ ഉള്ള കേസാണ് വേണ്ടതെങ്കിൽ നമ്മൾ അപ്പോഴും തന്നെ റെഫറൻസ് ലെറ്റർ എഴുതി പോലീസ് വനിതാ സെൽ കൊല്ലത്തും വനിതാ സെല്ലിലെ സി ഐ മാഡം ഞങ്ങളുടെ വർക്കിംഗ് കമ്മിറ്റിയിലെ ഒരു മെമ്പർ തന്നെയാണ്, മാഡത്തിന് അഡ്രസ്സ് ചെയ്ത് ലെറ്റർ കൊടുത്തുവിടും. പിന്നെ അല്ലാതെ തെറ്റിദ്ധാരണകൾ മുഴുവൻ പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ ഭർത്താവിനെ അവിടെ വിളിച്ച് വരുത്താറുണ്ട്, അവരുടെ നമ്പർ വിളിച്ച് വരുത്തും. എന്നിട്ട് പരസ്പരം സംസാരിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളെങ്കിൽ നമ്മൾ അവിടുന്ന് തന്നെ കൗൺസിലിംഗ് നൽകി പെരുമാറ്റ വൈകല്യങ്ങൾക്കുള്ള മരുന്നുകളുണ്ട് ഹോമിയോയിൽ, ആ ചികിത്സ നൽകി വിടുകയാണ് ചെയ്യുന്നത്. പോലീസിൻ്റെ സഹായം ആവശ്യമുള്ള കേസുകളിൽ വനിതാ സെല്ലിലേക്ക് ബന്ധപ്പെടുത്തി കൊടുക്കും. ചില കേസുകളിൽ ചില ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ പോലീസ് കേസ് കൊടുത്തു എന്നുള്ള ഒറ്റ കാര്യം കൊണ്ട് ആ പ്രശ്നങ്ങൾ വളരെ രൂക്ഷമാകാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പ്രശ്നവുമായി വരുന്ന ആളിനെ പോലീസിനെ സമീപിക്കുന്നതാണോ ഉചിതം, അതോ അവരെ കൗൺസിലിങ്ങോടുകൂടി അല്ലെങ്കിൽ കൗൺസിലിങ്ങിലൂടെ അവരെ രമ്യപ്പെടുത്തി വിടുന്നതാണോ കൂടുതൽ പ്രായോഗികമായി തോന്നിയിട്ടുള്ളത്? ഞങ്ങളായിട്ട് അങ്ങനെ പോലീസ് കേസിനോട്ട് റെഫർ ചെയ്തിട്ടില്ല. ഒന്നുകിൽ പോലീസ് സ്റ്റേഷനിൽ ഇങ്ങോട്ട് റെഫർ ചെയ്ത് വരികയോ വിമൻസിൽ നിന്ന് വരികയോ ചെയ്യുന്ന കേസുകളാണ് കൂടുതലും വന്നിട്ടുള്ളത്. അങ്ങനെ വരുന്ന കേസുകളിൽ ഞങ്ങൾ ആദ്യം അവർക്ക് വേണ്ട കൗൺസിലിംഗ് കൊടുക്കും. ആദ്യം കപ്പിൾ കൗൺസിലിംഗ്, അത് കഴിഞ്ഞ് ഫാമിലി മെമ്പേഴ്സിനെ വിളിച്ച് സംസാരിക്കും. അതൊന്നും പറ്റാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ മാത്രമേ ലീഗലി അങ്ങനെ ചിന്തിക്കേണ്ടി വരുന്നുള്ളൂ. ഈ സീതാലയത്തെ കുറിച്ച് സംസാരിച്ച് തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ സീതാലയം സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ള ഒന്നാണ്. ഇപ്പോൾ കുടുംബത്തെ കുറിച്ച് പറയുമ്പോൾ കുടുംബത്തിൽ ഭർത്താവുണ്ട്, മകനുണ്ട്, ഇവരെല്ലാം തന്നെ പുരുഷന്മാരാണ്. ഈ പുരുഷന്മാർക്ക് സീതാലയത്തിൽ എന്തെങ്കിലും വൈദ്യമുണ്ടോ, അത് അവരെയും കൂടി ചികിത്സിക്കുമോ? സീതാലയത്തിൽ വരുന്ന സ്ത്രീകളെ സംബന്ധിച്ച് സ്ത്രീകൾ തനിയെയല്ല, എല്ലാം പ്രോബ്ലംസ് എല്ലാം സ്ത്രീകൾ തന്നെയായിട്ട് ഉണ്ടാകുന്നതല്ല. ഈ ഒരു സമൂഹമാകുമ്പോൾ പുരുഷന്മാരുണ്ട്, ടീനേജേഴ്സ് ആയിട്ടുള്ള മക്കളുണ്ടാകും, യൗവനത്തിലുള്ള മക്കളുണ്ട്, ആൺകുട്ടികളുണ്ടാകും. ഇവരെല്ലാം ചേർന്ന് ആ വീടെന്നുള്ള ഒരു കൺസെപ്റ്റിനകത്തും പ്രശ്നങ്ങൾ വരാം. അതുപോലെ തന്നെ പുറത്തുനിന്ന് ഇവർക്ക് പുരുഷന്മാരിൽ നിന്നുള്ള ബുദ്ധിമുട്ടുകളുണ്ടാകാം, ജോലിസ്ഥലത്താണെങ്കിൽ പോലും. അപ്പം അങ്ങനെയുള്ള വരുമ്പം പുരുഷന്മാരെയും വളരെ ഹാർദവമായി തന്നെ സീതാലയത്തിലേക്ക് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ടീനേജേഴ്സ് പ്രോബ്ലം, അമ്മമാർ വരുമ്പോൾ അവരുടെ ആൺകുട്ടികളെ പറ്റിയായിരിക്കും പ്രശ്നം, അല്ലെങ്കിൽ ഭർത്താവ്. അപ്പോൾ അവരെ നമ്മൾ കൗൺസിലിങ്ങിനോ അല്ല ട്രീറ്റ്മെൻറ്റിനോ ആയിട്ട് ഈ അമ്മമാർ ഇവിടെ വരുന്ന സ്ത്രീകൾ മുഖാന്തരം വിളിക്കാറുണ്ട്. സ്വാഭാവികമായും വരുന്ന സ്ത്രീ പറയുന്നത് പുരുഷനെ കുറിച്ച് പരാതി പറയുമ്പോഴാണ് പുരുഷനെ ചികിത്സിക്കേണ്ടി വരുന്നത്. അങ്ങനെ പരാതി പറഞ്ഞ് എതിര് പറയുന്ന ഒരാളിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഡോക്ടറെ അടുത്ത് എത്തിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും പ്രത്യേകമായ രീതി അവലംബിക്കാറുണ്ടോ? സ്ത്രീകൾ വന്ന് പറയുന്നത് കൊണ്ട് മാത്രം നമ്മൾ പുരുഷന്മാരെ സംശയിക്കില്ല. ആദ്യം സ്ത്രീ വന്ന് പ്രശ്നങ്ങൾ പറയുമ്പോൾ അത് ഞങ്ങൾ നന്നായിട്ട് അവലോകനം ചെയ്യും. അതിലെന്തെങ്കിലും സത്യമുണ്ടോ, അതോ അവർ എന്തെങ്കിലും നേട്ടത്തിന് വേണ്ടി പറയുന്നതാണോ, അത് നന്നായിട്ട് വിശകലനം ചെയ്ത് തന്നെയാണ് ഓരോ കേസും എടുക്കുന്നത്. അതിൽ ഭർത്താവിൻ്റെ റോള്, ഇപ്പം നെഗറ്റീവ് റോളായാലും പോസിറ്റീവ് റോളായാലും ഞങ്ങൾ ഫോണിൽ കൂടെ ആണ് കൂടുതലും വരാൻ, ആദ്യം വരാൻ വില്ലിങ് ആവില്ല. ഇപ്പം സ്ത്രീ വന്ന് പറയുമ്പോൾ അവരും വിചാരിക്കും, അയ്യോ സ്ത്രീ അവൾ ഇങ്ങനെ ഭാര്യ പോയി പറയുമ്പോൾ എൻ്റെ പ്രശ്നങ്ങളായിരുമല്ലോ കൂടുതൽ പറയുന്നതെന്ന്. അപ്പോൾ അതുകൊണ്ട് ഫോണിൽ കൂടെ വിളിച്ച് കാര്യമായിട്ട് പറയുമ്പം ഒരു 60-70% ഞങ്ങളടുത്ത് പോസിറ്റീവായിട്ടാണ് പെരുമാറിയിട്ടുള്ളത്. ഫോണിൽ കൂടെ ആയാലും തിരിച്ചവർ വന്ന് നമ്മൾ നന്നായിട്ട് വിശകലനം ചെയ്തതിന് ശേഷം മാത്രമേ അതിനൊരു അടുത്ത നടപടി സ്വീകരിക്കാറുള്ളൂ. ഈ കുടുംബ ബന്ധങ്ങളിൽ ഏറ്റവും പ്രശ്നം സ്ത്രീകളുടെ മാനസിക പിരിമുറുക്കങ്ങൾ കുറയ്ക്കുന്നതിന് ഏറ്റവും കൂടുതൽ പങ്കുവഹിക്കാൻ കഴിയുന്നത് സന്തോഷകരമായ ഒരു കുടുംബ ജീവിതമാണ്. അപ്പോൾ ഈ സീതാലയത്തിൽ വന്നെത്തുന്ന ആളുകൾക്ക് അത്തരത്തിൽ സന്തോഷകരമായ ഒരു കുടുംബ ജീവിതം നയിക്കുന്ന തരത്തിലേക്ക് അവരെ കൊണ്ടെത്തിക്കുന്നതിന് സാധാരണഗതിയിൽ ഏത് രീതിയാണ് അവലംബിക്കുന്നത്? തീർച്ചയായും പോസിറ്റീവ് റീഎൻഫോഴ്സ്മെൻ്റ് എല്ലാ കുടുംബത്തിനും കൊടുക്ക, ഈ സീതാലയത്തെ സമീപിക്കുന്ന ഏതൊരു കുടുംബത്തിനും കൊടുക്കേണ്ടത് ആവശ്യമാണ്. എപ്പോഴും സ്ത്രീയാണ് ആദ്യം സമീപിക്കുന്നതെങ്കിൽ കൂടിയും അവളിലൂടെ ഭർത്താവിനെയും കുട്ടികളെയും കൂടെ ഇതിൻ്റെ ഭാഗമാക്കി മാറ്റാൻ വളരെയധികം നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. കാരണം സ്ത്രീ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ പലപ്പോഴും തൃണവൽക്കരിക്കപ്പെടുന്ന ഒരവസ്ഥ സംജാതമാകുന്നുണ്ട് ഈ അവസ്ഥയിൽ. കാരണം വീട്ടിൽ മാത്രമുള്ള ക്ലേശങ്ങളാണെങ്കിലും പുറത്തിറങ്ങി നടക്കുന്ന പുരുഷന് പുറത്തേക്കെല്ലാം പറയാനുള്ള അവസരങ്ങൾ ധാരാളമായിട്ട് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ അവൻ്റെ ടെൻഷൻ ലഘൂകരിക്കാനായിട്ടുള്ള സാഹചര്യം ധാരാളമായിട്ടുണ്ട്. പക്ഷേ സ്ത്രീയിലെ അവളുടെ കാര്യങ്ങൾ പ്രശ്നങ്ങളും മനസ്സമാധാനക്കേടും ഒക്കെ ചെറുതായിട്ട് തോന്നുന്ന അവസ്ഥയിൽ അത് വന്ന് തുറന്ന് സംസാരിക്കാനുള്ള അവസരം ആദ്യമായിട്ട് സീതാലയം ഒരുക്കി കൊടുക്കുന്നു. അതിനോടൊപ്പം തന്നെ ചിലപ്പോൾ ഭർത്താവിൻ്റെ മദ്യപാനമല്ല, അതല്ലാതെ തന്നെയുള്ള ചില സ്വഭാവ ദൂഷ്യങ്ങളോ
അത് അത് ഇപ്പം ഇന്നത്തെ കാലത്ത് എന്താ വെച്ചാൽ നമ്മൾ കൂടുതലായിട്ടും കണ്ടുവരുന്നത് അന്യ സ്ത്രീകളുമായിട്ടുള്ള ബന്ധങ്ങൾ ധാരാളമായിട്ട് കാണുന്നുണ്ട്. അല്ലെങ്കിൽ കുട്ടികളുടെ ഇടയിലാണെങ്കിൽ പെരുമാറ്റ വൈകല്യങ്ങൾ ധാരാളമായിട്ട്, അനാവശ്യമായിട്ട് ഫോൺ സംസാരങ്ങൾ, ഇതൊക്കെ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ധാരാളം ടെൻഷൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെ കൂടെ കണക്കിലെടുത്തുകൊണ്ടാണ് തീർച്ചയായും സീതാലയത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നത്. അപ്പോൾ കൗൺസിലർ ആണെങ്കിലും ശരി, ഡോക്ടറാണെങ്കിലും ശരി, ഈ പ്രശ്നങ്ങളെയൊക്കെ അവലോകനം ചെയ്ത് നല്ല രീതിയിൽ പോസിറ്റീവ് റീ എൻഫോഴ്സ്മെൻറ്റ് കൊടുക്കാൻ വളരെയധികം ശ്രദ്ധിക്കാറ്. കുടുംബ പ്രശ്നങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് അന്യ പുരുഷ ബന്ധം അല്ലെങ്കിൽ അന്യ സ്ത്രീ ബന്ധം ഉള്ള സ്ത്രീകൾ വലിയ പ്രശ്നങ്ങളായി വരുന്നു. അതുപോലെ തന്നെ സ്ത്രീകളെ സംബന്ധിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ബാധകമാണ്. ഈ രണ്ട് തരക്കാരും ഈ പ്രശ്നങ്ങളുമായി വരാറുണ്ടോ? ഉണ്ട്, രണ്ട് തരക്കാരും വരാറുണ്ട്. ഭർത്താക്കന്മാരുടെ അന്യ സ്ത്രീ ബന്ധമായിട്ട് വന്ന കേസുകൾ ധാരാളമുണ്ട്. ആ സമയത്ത് നമ്മൾ അവര് ഭർത്താവിനെ വിളിക്കേണ്ടി വരാറുണ്ട്. ഭാര്യ ആദ്യം ഭാര്യയോട് കാര്യങ്ങളെല്ലാം ചോദിക്കുന്നതിന് ശേഷം ഭർത്താവിനെ വിളിക്കേണ്ട ഒരവസ്ഥ വരുന്നുണ്ടെങ്കിൽ ഭർത്താവിനെ നമ്മൾ വിളിപ്പിക്കുന്നു, കാര്യങ്ങൾ അന്വേഷിക്കുന്നു, അതിൽ പരിഹാരം ഉണ്ടാക്കാണ്ട് നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ അത് രണ്ടുപേരെയും ബോധ്യപ്പെടുത്തുന്നു. ആ ഒരു വിഷയത്തിൽ എത്രത്തോളം ഞങ്ങൾക്ക് ഇവരിൽ കൂടി നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് പലപ്പോഴും സാധിച്ചിട്ടുണ്ട്. രണ്ട് രീതിയിൽ ഭർത്താക്കന്മാർ ഭാര്യമാരെ കുറ്റം പറഞ്ഞ അവസ്ഥയുണ്ട്. തിരിച്ചും കൂടുതലായിട്ടും വരുന്നത് ഭർത്താക്കന്മാർ മറ്റ് സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട് കുടുംബജീവിതം നശിപ്പിച്ചു, അല്ലെങ്കിൽ അവരെ ഞങ്ങളെ നോക്കുന്നില്ല, ഇവിടെ സമ്പാദിക്കുന്ന മുഴുവൻ അപ്പുറത്ത് കൊടുക്കുന്നു, കുട്ടികളെ നോക്കുന്നില്ല, അങ്ങനെയുള്ള പല കേസുകളും നമുക്ക് വന്നിട്ടുണ്ട്. അതിൻ്റെ ദൂഷ്യവശങ്ങൾ ഭർത്താക്കന്മാരെ മനസ്സിലാക്കുവാനും നിങ്ങളുടെ ഫാമിലി ഇതാണ് ശരിക്കുള്ള ഫാമിലി എന്നും നിങ്ങൾ യഥാർത്ഥത്തിലുള്ളതും ലീഗലായിട്ടുള്ളവരാണെന്നും അതിന് അവർക്ക് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ സമ്പാദ്യം അല്ലെ നിങ്ങൾ ഇത്രയും കാലം സമ്പാദിക്കുന്ന കാര്യങ്ങൾ അവർക്ക് വേണ്ടി ചെലവഴിക്കണമെന്നും അത് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾ കുറേ കൂടെ ശ്രദ്ധ കേന്ദ്രീകരിക്കണം, അല്ലെങ്കിൽ നിങ്ങളത് വിട്ടു നിൽക്കണമെന്ന് പറയാനൊക്കെ സാധിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ കോഴിക്കോട് സീതാലയത്തിൽ അതുപോലെ പല കേസുകളും വന്നിട്ടുണ്ട്. അത് നന്നായിട്ട് ഞങ്ങൾക്ക് ആ കേസിലൊക്കെ നല്ല തീരുമാനങ്ങൾ എടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. പൊതുവെ ഇത്തരം പ്രശ്നങ്ങളിൽ ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ പോലീസിൻ്റെ സഹായം, അതുപോലെ നിയമ വകുപ്പിൻ്റെ സഹായം, ഇപ്പം ലീഗൽ സർവീസ് അതോറിറ്റികളുണ്ട്. ഈ ഒരു ഒരു ചില കാര്യങ്ങളൊക്കെ തന്നെ ഈ ഡോക്ടറോ അല്ലെങ്കിൽ കൗൺസിലറോ ഇടപെട്ടാൽ തീരാൻ കഴിയാത്ത കാര്യങ്ങളുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളിൽ ലീഗൽ സർവീസ് അതോറിറ്റി പോലെയുള്ള നിയമ സഹായ വേദികളെ എങ്ങനെയാണ് സീതാലയം പ്രയോജനപ്പെടുത്തുന്നത്? ഇപ്പം സീതാലയത്തിലെ ഒരു സ്ത്രീ വരികയാണ്, അവർ വളരെയധികം ചികിത്സയും മറ്റ് കാര്യങ്ങളും എല്ലാം ചെയ്തു, അവരുടെ ഭർത്താവിനെ വിളിച്ചു വരുത്തി, പക്ഷേ യാതൊരു രീതിയിലും അവർക്കൊരു അവരൊന്നിച്ചു പോവുക. അപ്പോൾ സീതാലയത്തെ സംബന്ധിച്ചിടത്തോളം നമ്മളിതെല്ലാം പറഞ്ഞാലും നമ്മുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് ഒരു കുടുംബത്തെ, ഒരു സ്ത്രീയും പുരുഷനും ചേരുന്ന ഒരു കുടുംബത്തെ ഒന്നിച്ച് ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ്. സ്ത്രീകളുടെ മാത്രം മാനസികാരോഗ്യം ശരിയാക്കിയെടുക്കുക എന്നുള്ളതല്ല. അപ്പം സ്ത്രീയും പുരുഷനും മക്കളും ചേർന്ന ഒരു സമ്പൂർണമായൊരു കുടുംബ ജീവിതം നയിക്കുക എന്നുള്ളതാണ് സീതാലയം പദ്ധതി കൊണ്ട് നമ്മൾ വിഭാവനം ചെയ്തിരിക്കുന്നത്. ഇത് ഒരു രീതിയിലും പൊരുത്തപ്പെട്ടു പോകാൻ പറ്റാത്തൊരവസരമാണെങ്കിൽ തീർച്ചയായിട്ടും സൗജന്യ നിയമ സഹായം നൽകുന്ന വിവിധ ഏജൻസികൾ, സാറ് സൂചിപ്പിച്ചതുപോലെ വിവിധ ഏജൻസികൾ നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അവർ തന്നെ അവരിലേക്ക് നമ്മൾ ഈ ക്ലയൻറ്റിനെ അയക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ സൗജന്യമായ നിയമസഹായം അവർക്ക് ലഭിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു തൃശ്ശൂർ, തിരുവനന്തപുരത്തും കോഴിക്കോട്ടും ഒക്കെ പല കേസുകളിലും ഇങ്ങനെ സൗജന്യ നിയമസഹായം ലഭ്യമാക്കിയ അവസരങ്ങളുമുണ്ട്. നേരത്തെ പറഞ്ഞൊരു കാര്യത്തിൽ എനിക്കൊരു ഇതൊന്നും സൂചിപ്പിക്കാനുള്ളത്, ഞാൻ തിരുവനന്തപുരം ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ സൂപ്രണ്ടായിരിക്കുമ്പോൾ അവിടെ ഒരു മകളാണ് അവിടെ ആദ്യം വന്നത്. മകളുടെ കുട്ടിയെ കാണിക്കാൻ വന്നിട്ട് ആ കുട്ടിയെ എന്നെ കാണിച്ചിട്ട് ആ സ്ത്രീ എന്ത് ചെയ്തു, അവരെന്ത് ചെയ്തു, അവരുടെ അമ്മയോട് എന്ന് വിവരം പറഞ്ഞു. ആ അമ്മ എന്നെ വന്ന് കണ്ടിട്ട് അവരുടെ വിഷമങ്ങളെല്ലാം പറഞ്ഞു. തീർച്ചയായിട്ടും ആ സ്ത്രീ പറഞ്ഞത് കഴിഞ്ഞ 5-6 വർഷമായിട്ട് അവർ താലിമാലയെല്ലാം ഊരി മാറ്റിവെച്ചിട്ട് ഭർത്താവും ഭാര്യയും ഒരു കുടുംബത്തിൽ ഒന്നിച്ച് ജീവിക്കുകയാണ്. പക്ഷെ താലിയെല്ലാം മാറ്റിയിട്ട് യാതൊരു രീതിയിലും അവർ തമ്മിൽ ഒരു ബന്ധവും ഇല്ലാതെ ജീവിക്കുന്നു. അപ്പോൾ ആ സ്ത്രീ വന്ന് ഈ വിഷമത്തോടുകൂടി ഇതെല്ലാം പറഞ്ഞ് വിഷമമെല്ലാം പറഞ്ഞപ്പോൾ ഞാൻ പ്രവർത്തിക്കുന്ന ആശുപത്രിയുടെ താഴെയാണ് സീതാലയം സെൻറ്റർ, ഞാൻ ആ രോഗി സ്ത്രീയെ അവിടത്തേക്ക് പറഞ്ഞയച്ചു. പറഞ്ഞയച്ചൊരു 1 ആഴ്ച കഴിഞ്ഞപ്പോൾ ഈ ഭർത്താവ് എൻ്റെ അടുത്ത് വന്നു. വന്നിട്ട് ഭർത്താവ് തന്നെ പറയുകയാണ്, ഞാൻ അവർ യാതൊരു രീതിയിലും പീഡനമോ ഒന്നുമില്ല, മദ്യപാനിയല്ല, മറ്റൊന്നുമല്ല, പക്ഷേ ഇദ്ദേഹം വീട്ടിൽ വന്നാൽ വെറുതെ ഇങ്ങനെ കുറുകുറുകുറുകുറാന്ന് ഇവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും, അയൽവക്കക്കാർ പോലും അറിയാതെ. പക്ഷെ അവർ ഒരു 10 ദിവസം കഴിഞ്ഞപ്പോൾ ഇവർ ആ താലിയെല്ലാം ധരിച്ച് ഇവർ രണ്ടുപേരും ഒന്നിച്ച് അവിടെ വന്ന് എന്നെ കണ്ടു. പക്ഷെ അവിടെ എന്താണ് സംഭവിച്ചത്, ആ സ്ത്രീക്ക് മാനസികമായ പ്രയാസം അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടുള്ള സ്ത്രീ ആയിരുന്നു.
അവരുടെ ധാരണ ഈ ഭർത്താവിന് മറ്റ് സ്ത്രീകളുമായി ബന്ധമുണ്ട് എന്നുള്ളൊരു ധാരണയാണ് ഉണ്ടായിരുന്നത്. അപ്പം അത്തരത്തിൽ മാനസികമായ പ്രയാസമുള്ള സ്ത്രീകൾക്കും അവിടെ വന്ന് അവരത് റിവീൽ ചെയ്തപ്പോൾ അവരുടെ ലിമിറ്റേഷൻസ് നമുക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റി. ഭർത്താവ് വന്നിട്ട് പറഞ്ഞു, സാർ എൻ്റെ ഒരു ഭാഗത്ത് വീഴ്ചയുണ്ട്, ഞാനതെല്ലാം ശരിയാക്കി. ഇപ്പോൾ അവരൊന്നിച്ച് വളരെ സന്തോഷപൂർവ്വം അവിടെ ജീവിക്കുന്നു. അപ്പോൾ അത്തരത്തിൽ വൈവിധ്യമാർന്ന കേസുകളാണ് അവിടെ വരുന്നത്. ഈ പറയുന്ന ബന്ധങ്ങളില്ലാത്തവരും ഉണ്ട് എന്ന് ധരിക്കുന്ന ഭർത്താവും സംശയരോഗിയായ ഭർത്താവാണെങ്കിലും സംശയരോഗിയായ ഭാര്യയാണെങ്കിലും ഈ മകൾ പോലും ഈ അച്ഛനെ സംശയിച്ചിരുന്നു. മകളുടെ കുട്ടിയെ ഇദ്ദേഹം വേറെ എവിടെയോ കൊണ്ടുപോയി, അങ്ങനെ ഇത് മോശമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് വരെ സംശയിച്ചൊരു സാഹചര്യം അവിടെ ഉണ്ടായി. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള വൈവിധ്യമാർന്ന കേസുകൾ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് നമ്മളവിടെ ചെയ്യുന്നത്.